ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ MI11 അൾട്രാ ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്കപ്പോൾ അൺബോക്സിംഗിലേക്ക് പോകാം നമ്മളിപ്പോൾ ഉള്ളത് പട്ടൺ ജോസ്കോഡ് ഓപ്പോസിറ്റ് ആണ് MI11 അൾട്രയുടെ ലോഞ്ച് കൂടെ ആയിരുന്നു അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊരു ലോഞ്ച് ആയിരുന്നു നമ്മളിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം അപ്പോൾ ABC മൊബൈൽ സ്റ്റോർ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് അകത്തേക്ക് പോവാം സോ അപ്പോൾ നമ്മുടെ കയ്യിൽ MI11 അൾട്രയാണുള്ളത് MI11 അൾട്രയുടെ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ് ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും അടിപൊളി ഫോൺ തന്നെയാണ് MI11 അൾട്ര അപ്പോൾ നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്യാം നമുക്കൊരു അടിപൊളി ബോക്സ് തന്നെയാണ് കേട്ടോ അതിൽ ഈവൻ ആ ബോക്സിൻ്റെ സൈഡിൽ ഒരു ഇത് കണ്ടോ ഇത്രയും വിഡ്ത്തിൽ നമുക്ക് ഈ ഒരു ബോക്സ് കിട്ടുന്നുണ്ട് ആദ്യം തന്നെ നമുക്കുള്ളത് ഒരു ചെറിയൊരു ബോക്സാണ് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു സിം എജക്ഷൻ ടൂളുണ്ട് പിന്നെ നമുക്കൊരു USB Type-C ടു 3.5 ഒരു അഡാപ്റ്ററാണ് പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കേസ് കിട്ടുന്നുണ്ട് ഇവൻ ഐ തിങ്ക് ഒരു ക്ലിയർ കേസാണിത് കൊള്ളാം അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം അതിന് മുന്നേ ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം ആദ്യം തന്നെ 55 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് മാസീവായിട്ടുള്ള ഫാസ്റ്റ് ചാർജർ തന്നെയാണ് എഗെയിൻ നമുക്കൊരു Type-C ഒരു കേബിളുണ്ട് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്കിനി ഇതിനെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫോണിലേക്ക് തന്നെ പോവാം ഓ മൈ ഗോഡ് ബ്യൂട്ടിഫുൾ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല മാരകം തന്നെ ആദ്യം തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ഹമ്പാണ് ഈവൻ ആ ഒരു ഫോണിൻ്റെ പാതിയോളം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഹമ്പെന്ന് പറയുന്നത് എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബമ്പുള്ള ഫോൺ ഏതാണ് ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണെന്ന് അപ്പോൾ പലർക്കും പല രീതിയിൽ ഈ ഫോണിനെ പറ്റിയിട്ട് തോന്നാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് നമുക്ക് മാറ്റാം യെസ് ഒരു രക്ഷയില്ല മോനെ ഒരു രക്ഷയില്ല സ്റ്റൈലിഷ് ഫോൺ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബൂട്ട് ചെയ്യാം അപ്പോൾ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ പറ്റിയിട്ട് ഇനി പറയാം നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 888 ആണ് ഇതിൽ വരുന്നത് പ്രോസസ്സർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്തെ ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ കിട്ടാവുന്നുള്ളതിൽ ഏറ്റവും വലിയ ബിഗസ്റ്റ് സെൻസറാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത് അതുപോലെ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സെറാമിക് ബാക്കാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ MIUI 12 ആണ് ഇതിൽ വരുന്നത് നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഈ ഫോണിൻ്റെ ഏറ്റവും മികച്ചൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്യാമറ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഡ്യുവൽ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത് ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും അത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ പ്രധാന ഫീച്ചറായ ക്യാമറയിലേക്ക് പോകാം ക്യാമറയിൽ നിങ്ങൾക്ക് 140 സൂമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മികച്ച സെൻസറാണ് ഇതിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ നമുക്ക് എടുത്തു നോക്കാം വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എക്സ്ട്രാ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഈവൻ ഓരോ തവണ നമ്മൾ എടുക്കുമ്പോഴും ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇതിലൂടെ ഫീൽ ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ ഉപയോഗിക്കുന്ന സമയത്ത് സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഈവൻ ഹയർ സൂമിങ് ക്യാപ്പബിലിറ്റീസ് ഉള്ളൊരു ക്യാമറ ആയതുകൊണ്ട് തന്നെ 120x സൂമിൽ നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്റോഗ്രാം മുകളിൽ കാണാൻ പറ്റും ആ ഒരു ഹിസ്റ്റോഗ്രാമിലൂടെ നമ്മുടെ പിക്ചറിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്റോഗ്രാം 120xലേക്ക് പോകുമ്പം സൈഡിലേക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഹിസ്റ്റോഗ്രാം വരുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു സൂമിൻ്റെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ നമുക്കുള്ളത് പോർട്രേറ്റ് മോഡ്സ് ആണ് പോർട്രേറ്റ് മോഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എടുക്കുന്ന ആ ഒരു ഫോട്ടോയിൽ
ഭയങ്കരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ വലിയൊരു ഇമേജ് സെൻസർ തന്നെയാണ്. ഈവൻ നമ്മൾ ആ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റും. വളരെ ഷാർപ്പറായിട്ടുള്ള ഇമേജസും അതുപോലെ വളരെ അടിപൊളി ഇമേജസും തന്നെയാണ് M11 അൾട്ര ഷൂട്ട് ചെയ്യുന്നതിനുള്ളതിന് ഒരു സംശയം വേണ്ട. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 120Hz ഡിസ്പ്ലേയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 60Hz ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ സ്മൂത്ത്നെസ് നിങ്ങൾ കാണണമെങ്കിൽ 120Hz സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആ ഒരു ട്രാൻസ്മിഷനൊക്കെ നോക്കണം. സൂപ്പർ സ്മൂത്താണ് ആ ഒരു ട്രാൻസ്മിഷൻ്റെ ഒക്കെ സ്മൂത്ത് കണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഈവൻ ആ ഒരു 120Hz 60Hz പ്രത്യേകത നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്മിഷനിൽ കൂടെ തന്നെ മനസ്സിലാവും. ഇനി ഞാൻ ഈ ട്രാൻസ്മിഷൻ 60Hz മാറ്റി ആ ഒരു ട്രാൻസിഷൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ആ ഒരു ക്യാമറയിലൂടെ മനസ്സിലാകുന്നില്ലെങ്കിലും നേരിട്ട് കാണുന്നത് എനിക്ക് മനസ്സിലാവും. വളരെ സ്മൂത്തറാണ്. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് സൈഡിലുള്ളൊരു AMOLED ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേയുടെ ഇത് ഐക്കണമെന്ന് കാണാൻ പറ്റും. നമുക്കിത് കസ്റ്റമൈസബിൾ ആണ്. ഈവൻ നമുക്ക് ആദ്യം ഇത് ഡബിൾ ടാപ്പ് ടു വേക്കപ്പ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുന്ന ഈ ഒരു മെനുവിലാണ്. നമുക്ക് ആദ്യം തന്നെ ഇഷ്ടമുള്ള ക്ലോക്കിൻ്റെ കളേഴ്സും തീംസും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിഗ്നേച്ചർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം കോട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം അത് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ എഗെയിൻ നിങ്ങൾ ഇമേജ് വല്ലതും ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഇതിൽ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഇമേജസ് ഉണ്ട്. നിങ്ങൾക്കൊരു ക്യാക്ടസ് ഉണ്ട്, അതുപോലെ ഐഫോണിൻ്റെ ആ ഒരു ഫ്ലവർ ഷേപ്പൊക്കെ ഉണ്ട്. ക്യാക്ടസ് ഇടുകയാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡിൽ പോയതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്യുക. ഈ ഒരു ടച്ച് സ്ക്രീനിലൂടെ നിങ്ങൾ ഇവിടെ ഇടുന്ന കോട്ടായാലും ഇമേജ് ആയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഒരു ക്ലിയർ കേസ് ഇട്ട് നോക്കാം. ഇതിൻ്റെ ഒരു ക്ലിയർ കേസ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ക്ലിയർ കേസ് ആണ് കേട്ടോ. നമുക്ക് ഇത്രയും ഒരു ഇവിടെ ഒരു കട്ട് ഔട്ട് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഇവൻ ആ ഒരു ക്ലിയർ കേസ് ഇട്ട് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ആ ഡിസൈനോ ഭംഗിക്കോ ഒരു കുറവും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന ഈ ക്ലിയർ കേസ് സൂപ്പർ ഡ്യൂപ്പറായിട്ട് ഉപയോഗിക്കാവുന്നൊരു സാധനം തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ നമുക്ക് ഇതിലൂടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫൈനൽ തോട്ട്സ് എന്താണെന്ന് പറയാം. ഈ ഒരു ഫോണ് അടിപൊളി ഡിസൈനാണ്, അടിപൊളി ക്യാമറയാണ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഷൗമിയുടെ ഒരു പ്രീമിയം ഫോണ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഫോണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ local.mi.com പോയി നിങ്ങൾക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഷവോമിയുടെ റീറ്റെയിൽ സ്റ്റോറുകൾ MI സ്റ്റോർ പട്ടത്ത് പോവാം, അതേപോലെ MI സ്റ്റോറ് ഉള്ളൂരുണ്ട്, MI സ്റ്റോറ് വെള്ളയമ്പലമുണ്ട്, അതുപോലെ തന്നെ MI സ്റ്റുഡിയോ കരമനയും MI സ്റ്റുഡിയോ സ്റ്റാച്ചുവും ഉണ്ട്. നിങ്ങൾക്ക് MI 11 ഇവിടെ ഏത് സ്റ്റോറിൽ പോയാലും പർച്ചേസ് ചെയ്യാൻ പറ്റും.